നമസ്കാരം മീഡിയ കമ്പാനിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം. സംസ്ഥാനത്തെ ഏറ്റവും വലിയ ഒരു ആനുകൂല്യം കൂടി ഈ ഓണക്കാലത്ത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നിലവിൽ റേഷൻ കാർഡുള്ളവർക്ക് 1000 രൂപയുടെ ധനസഹായം. ഈ ഒരു സഹായത്തിന് വേണ്ടി ഒരുപാട് ആളുകൾ ഏറെ നാളുകളായിട്ട് കാത്തിരിക്കുക കൂടി ചെയ്യുകയായിരുന്നു. അതിൻ്റെ വിതരണവും ഓണത്തിന് മുൻപ് സാധാരണക്കാരുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ ലക്ഷ്യമിട്ടിരിക്കുന്നത്. 147 കോടിയോളം രൂപയാണ് 1470000 മുകളിൽ വരുന്ന കുടുംബങ്ങളിലേക്ക് എത്തിച്ചത്. റേഷൻ കാർഡുകൾക്ക് ഈ ആനുകൂല്യം പ്രഖ്യാപിക്കുമ്പോൾ 1000 രൂപയുടെ ധനസഹായമായിട്ടായിരിക്കും ഈ ഓണക്കാലത്ത് അവർക്കൊരു പ്രത്യേക കരുതൽ എന്ന രീതിയിൽ എത്തിച്ചേരുക. COVID-19 എന്ന് പറയുന്ന മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ ആനുകൂല്യവും ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ളത്. ഓണക്കാലത്ത് ഒരല്ലല്ലില്ലാതെ അവരുടെ ജീവിതം മുൻപോട്ട് കൊണ്ടുപോകുന്നതിന് സർക്കാരിൻ്റെ ഒരു ചെറിയ കൈത്താങ് എന്ന രീതിയിൽ ഈ പദ്ധതിയെ കണ്ടാൽ മതി. മുൻപ് അതായത് മുൻ വർഷത്തിൽ ഇത്തരത്തിലൊരു പദ്ധതി ഉണ്ടായിരുന്നു. അതിൻ്റെ രണ്ടാം ഘട്ടമാണ് ഇപ്പോൾ വീണ്ടും 1000 രൂപ വീതം നൽകുന്നതിലൂടെ സർക്കാർ ഉദ്ദേശിക്കുന്നത്. ക്ഷേമനിധി അംഗത്വമുള്ളവർക്കും സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്ക് മുൻകൂർ പെൻഷൻ നൽകുകയും ഇനി ക്ഷേമനിധി അംഗത്വമൊക്കെ ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം 1000 രൂപയുടെ ഒരു സഹായഹസ്തം അവർക്ക് വേണ്ടി നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് പ്രഖ്യാപിക്കപ്പെട്ടിരുന്ന ആനുകൂല്യമാണ് റേഷൻ കാർഡുള്ള ഗുണഭോക്താക്കൾക്ക്, അതും പെൻഷൻ ആനുകൂല്യങ്ങളൊന്നും ലഭിക്കാത്ത റേഷൻ കാർഡ് ഉടമകൾക്ക്, മറ്റ് അലവൻസ് ഒന്നും ലഭിക്കാത്ത റേഷൻ കാർഡ് ഉടമകൾക്ക് ഇത്തരത്തിൽ ആനുകൂല്യം നൽകുമെന്ന് പറഞ്ഞിരുന്നത്. പ്രത്യേകിച്ച് മുൻഗണനാ വിഭാഗത്തിലെ റേഷൻ കാർഡുകളാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ സംസ്ഥാനത്തുള്ള BPL റേഷൻ കാർഡിലും അതോടൊപ്പം തന്നെ അന്ത്യോദയ അന്ന യോജന AAY റേഷൻ കാർഡിലും ഉൾപ്പെടുന്ന ഗുണഭോക്താക്കൾ, ആ ഗുണഭോക്താക്കളിൽ ആർക്കെങ്കിലും അതായത് പെൻഷൻ സഹായമോ മറ്റ് സംസ്ഥാന സർക്കാരിൻ്റെ എന്തെങ്കിലും അലവൻസോ ലഭിക്കുന്നില്ല എങ്കിലാണ് അവർക്ക് ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കുക. 1000 രൂപയുടെ ധനസഹായ വിതരണം അടുത്ത ആഴ്ചയോടെയും അല്ലെങ്കിൽ ഈ ആഴ്ചയോടെയൊക്കെ തന്നെ ആരംഭിക്കും. തുക ആരംഭിക്കുമ്പോൾ നമുക്കറിയാം കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നതുപോലെ തന്നെ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റുകളുണ്ടാകും. ഇത് ജില്ലാ തലത്തിലുള്ള ഏകോപനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഉണ്ടാവുക. ഇത് ബന്ധപ്പെട്ട സഹകരണ സംഘത്തിലേക്ക് എത്തിക്കുകയും നിലവിൽ കൈകളിലേക്ക് പെൻഷൻ സ്വീകരിക്കുന്ന ഒരുപാട് ഗുണഭോക്താക്കളുണ്ട്. സഹകരണ സംഘം ഉദ്യോഗസ്ഥർ വീട്ടിലെത്തി കൈമാറുന്ന രീതി, ഇത് ആ രീതിയിൽ തന്നെ വിതരണം നടത്തുന്നതിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. സഹകരണ സംഘം ഉദ്യോഗസ്ഥർ നിലവിൽ ഗുണഭോക്താക്കളുടെ ലിസ്റ്റ് ഉണ്ടാകും. ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ മേൽവിലാസത്തിൽ എത്തിച്ചേരുകയും നമുക്ക് ഈ തുക കൈമാറുകയുമാവും ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം സ്വീകരിച്ചവർക്കറിയാം ഈ വർഷവും തങ്ങൾ യോഗ്യരാണ് എങ്കിൽ അവർക്ക് ഈ ആനുകൂല്യം എത്തിച്ചേരുക തന്നെ ചെയ്യും. കഴിഞ്ഞ വർഷം സമർപ്പിച്ചതുപോലെ പ്രത്യേകിച്ച് അപേക്ഷാ ഫോമുകൾ പൂരിപ്പിച്ചു കൊടുക്കണം എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. പക്ഷേ നമ്മുടെ കയ്യിൽ ആധാർ കാർഡോ അല്ലെങ്കിൽ തിരിച്ചറിയൽ രേഖയോ കാണും. ഈ രീതിയിലായിരിക്കും തുക നമ്മുടെ കൈകളിലേക്ക് തരിക. 147 കോടിയോളം രൂപ ഈ പദ്ധതിക്ക് വേണ്ടി നീക്കി വെച്ചതുകൊണ്ട് തന്നെ തുക വിതരണം വളരെ വേഗം ആരംഭിക്കുന്നതിനും ഓണക്കാലത്തിന് മുൻപ് തന്നെ അക്കൗണ്ടിലേക്ക് എത്തിച്ചേരുന്നതിനും ഇത് ഇടയാക്കും. കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മറ്റു വിശദാംശങ്ങൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ കൃത്യമായിട്ട് അറിയിക്കുന്നതാണ്. മറ്റ് പ്രധാന പദ്ധതി അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കേന്ദ്ര സംസ്ഥാന സർക്കാരിന്റെ വിവിധ പദ്ധതി അറിയിപ്പുകളുമായിട്ട് അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. അതുവരെ പ്രദീപ് പ്രസാദിനൊപ്പം ജിതിനം ജോസ് സൈനിങ് ഓഫ്.